ദേശീയ വാർത്തകളിലേക്കാണ്. ജമ്മു കാശ്മീരിൽ ഇനി എന്ത്? ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ കേന്ദ്ര നീക്കത്തിന് സുപ്രീംകോടതി അംഗീകാരം നൽകിയത് വലിയ രാഷ്ട്രീയ വിജയമായി ഉയർത്തിക്കാട്ടുകയാണ് ബി ജെ പിയും സംഘപരിവാരും. ഇന്നലെ സുപ്രീംകോടതി 370 അനുച്ഛേദം എടുത്തു കളഞ്ഞതോടെ എന്തൊക്കെ പ്രത്യേക പരിഗണനകളാണ് നഷ്ടപ്പെട്ടത് എന്ന് ആദ്യം പരിശോധിക്കാം. 370 അനുച്ഛേദത്തിൽ ജമ്മുകാശ്മീരിന് കിട്ടിയ പ്രത്യേക പരിഗണനകൾ നിരവധിയാണ്. സ്വയംഭരണ അധികാരം, പ്രത്യേക നിയമം, പ്രത്യേക പദവിയും നഷ്ടപ്പെട്ടിരിക്കുന്നു. കശ്മീരികൾക്ക് ഇന്ത്യയുടെയും ജമ്മുകാശ്മീരിൻ്റെയും ഇരട്ട പൗരത്വം ഉണ്ടായിരുന്നു. ഇനി ഇരട്ട പൗരത്വമില്ല. ജമ്മുകാശ്മീരിലെ സ്ഥിര താമസക്കാർക്ക് മാത്രം സ്വത്തവകാശമെന്ന പ്രത്യേക അവകാശമുണ്ടായിരുന്നു. അതും ഇനി വാലിഡല്ല. സർക്കാർ തൊഴിലവസരങ്ങളിൽ സംസ്ഥാനത്തുള്ളവർക്ക് മാത്രമായിരുന്നു അവകാശം. അതും ഇനി ബാധകമല്ല. ഇന്ത്യൻ പതാകയ്ക്കൊപ്പം ജമ്മുകാശ്മീരിന് പ്രത്യേക പതാകയുണ്ടായിരുന്നു. ദേശീയഗാനത്തിനൊപ്പം കശ്മീരിനും പ്രത്യേക ഗാനമുണ്ടായിരുന്നു. ഇനി ഒരു പതാക, ഒരു ദേശീയഗാനം, ഒരു ഭരണഘടന. മൗലികാവകാശം, പൗരത്വം, സ്വത്തവകാശം എന്നിവയിൽ പ്രത്യേക നിയമങ്ങളുണ്ടായിരുന്നു. ഇനി ആ പ്രത്യേക നിയമങ്ങളില്ല. ജമ്മുകാശ്മീരിനും ബാധകമാകുന്ന നിയമങ്ങൾ നിർമ്മിക്കാൻ പാർലമെന്റിനുള്ള അധികാരം, വിദേശകാര്യം, പ്രതിരോധം, വാർത്താവിനിമയം എന്നീ വിഷയങ്ങളിൽ മാത്രമായിരുന്നു. മറ്റ് പാർലമെന്റ് നിയമങ്ങൾ നടപ്പാക്കാൻ ജമ്മുകാശ്മീർ സർക്കാരിന്റെ അനുമതി വേണമായിരുന്നു. ഇങ്ങനെയുള്ള പ്രത്യേക പരിഗണനകളാണ് ഇനി ജമ്മുകാശ്മീരിന് നഷ്ടമാകുന്നത്. ഇനി ഏറ്റവും പുതിയ ഡെവലപ്മെന്റുകളിലേക്കാണ്. ശൈത്യകാലത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്നേക്കും. തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കി. സുപ്രീംകോടതി വിധി കശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കാനുള്ള മോദിയുടെ ശ്രമങ്ങളുടെ വിജയമായി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ബി ജെ പി തീരുമാനം. ഇപ്പോൾ വൈശാഖരണി വാർത്തയിൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വൈശാഖി സമീപകാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയമാണ് ബി ജെ പി സംബന്ധിച്ചുള്ള ഈ സുപ്രീംകോടതി ഉത്തരവ്. അതേസമയം ജമ്മുകാശ്മീരിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രതിപക്ഷ പാർട്ടികളിലേറെയും ഈ ഒരു നീക്കത്തെ ശക്തമായി ചെറുക്കുകയും ചെയ്യുന്നു. ഇനി രാഷ്ട്രീയം കശ്മീരിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ചോദ്യം ബാക്കിയാണ്. എന്താണ് കിട്ടുന്ന സൂചനകൾ? ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ കേന്ദ്ര നടപടി ശരിവെച്ച സുപ്രീംകോടതി 30 സെപ്റ്റംബർ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്താനാണ് ഇന്നലെ നിർദ്ദേശം നൽകിയത്. എത്ര കാലം ഇപ്പോഴത്തെ സ്ഥിതി നീട്ടിക്കൊണ്ടുപോകാനാകുമെന്നും കോടതി ഇന്നലെ ചോദിച്ചിരുന്നു. പിന്നാലെയാണ് ശൈത്യകാലം കഴിഞ്ഞ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. നവംബർ മുതൽ ഫെബ്രുവരി മാസം വരെ നീളുന്നതാണ് ജമ്മു കാശ്മീരിലെ തണുപ്പ് കാലം. 2014 ജമ്മു കാശ്മീരിൽ അവസാനമായി തെരഞ്ഞെടുപ്പ് നടത്തിയത്. മണ്ഡല പുനർനിർണയം സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ആകെ 90 നിയമസഭാ മണ്ഡലങ്ങളിൽ ജമ്മു മേഖലയിൽ 43 കശ്മീർ മേഖലയിൽ 47 മണ്ഡലങ്ങളാണുള്ളത്. കൃത്യമായ സമയത്ത് സംസ്ഥാന പദവി തിരികെ നൽകി തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെയും സഭയിൽ ആവർത്തിച്ചിരുന്നു. അയോധ്യ രാമക്ഷേത്രത്തിനും ഏകീകൃത സിവിൽ കോഡിനുമൊപ്പം ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കശ്മീരിനെ പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗമാക്കുമെന്നത്. രാമക്ഷേത്രം ജനുവരിയിൽ യാഥാർത്ഥ്യമാവുകയാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ നടപടികൾ പുരോഗമിക്കുന്നു. പിന്നാലെ കശ്മീരിലും മോദിയുടെ പരിശ്രമങ്ങൾ വിജയം കാണുന്നുവെന്ന പ്രചാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശക്തമാക്കാനാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുന്നതാണ് സുപ്രീംകോടതി വിധിയെന്നാണ് പ്രധാനമന്ത്രി വിധി പ്രസ്താവനത്തിന് പിന്നാലെ ഇന്നലെ ബ്ലോഗിൽ കുറിച്ചത്. കൂടാതെ ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്ര സർക്കാർ ഭയക്കുന്നത് എന്തിനാണെന്ന വിമർശനം പ്രതിപക്ഷം ശക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്.